എല്ലാവർക്കും ജസ്നാസ് കുക്ക് ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സമൂസ ഷീറ്റ് വെച്ചിട്ട് ഒരു സ്നാക്കായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായിട്ടോ കഴിക്കാവുന്ന ഒരു സിമ്പിൾ ഈസി റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ സമൂസ ഷീറ്റ് ചെറിയ പീസസ്സാക്കി നമ്മൾ കട്ട് ചെയ്തിട്ട് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ സ്ക്വയർ പീസസ്സായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസസ്സാക്കി കട്ട് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സമൂസ ഷീറ്റ് എല്ലാം ഇവിടെ റെഡിയാണ്. ഇതുപോലെ ഒരു പാൻ വെക്കുക. പാൻ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലായാലും മതി. ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സമൂസ ഷീറ്റിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. നമ്മളിതിങ്ങനെ നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ബാച്ച് ബാച്ചായിട്ട് ഇതുപോലെ ഇട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ച് ഇതിൽ നിന്ന് പൊരിച്ച് കോരിയെടുക്കുന്നുണ്ട്. അടുത്ത ബാച്ച് ഞാനിട്ടു. ഇതുപോലെ ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫുൾ സമൂസ ഷീറ്റ് ഇത് ഇതുപോലെ കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനി അപ്പോൾ നമ്മളെല്ലാതും പൊരിച്ചെടുത്തു. വളരെ കുറച്ച് എണ്ണ നമുക്ക് ആ ഒരു ചീനച്ചട്ടിയിൽ ഇനി ആവശ്യമുള്ള ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ. അതിൽ കൂടുതൽ എണ്ണ നമുക്ക് വേണ്ട. ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം. സവോള ഒന്ന് നന്നായിട്ട് മൂത്ത് വരണേട്ട. സവോള നന്നായി മൂത്ത് വന്നാലാണ് ഇത് നല്ല ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പച്ചമുളക് ഇതുപോലെ വട്ടത്തിലരിഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ ഇതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവോളയും പച്ചമുളകും നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞാൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ക്യാരറ്റിൻ്റെ കൂടെ ബീൻസോ അല്ലെന്നുണ്ടെങ്കിൽ ക്യാബേജോ ഒക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് വാടി വന്നു. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചു വയ്ക്കാം. ഇനി ഈ മുട്ടയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ചിക്കി എടുക്കണം. ആ മുട്ട നമ്മൾ ചിക്കി പാകാക്കി എടുക്കുമല്ലോ, അതുപോലെ നമ്മളൊന്ന് സ്ക്രാമ്പിൾഡ് ആക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് സോസസ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് സോയാ സോസാണ്. സോയാ സോസ് ചേർക്കുന്നത് കൊണ്ട് ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. കാരണം നമ്മുടെ സമൂസ ഷീറ്റിലും കുറച്ച് ഉപ്പുണ്ടാവും, പിന്നെ ഈ സോയാ സോസിലും ഉപ്പുണ്ടാവും. അതിന് അത്രേ ആവശ്യമുള്ളൂ കേട്ടോ നമുക്ക്. ഇനി നമുക്ക് കുറച്ച് ചില്ലി പേസ്റ്റും അതായത് ചില്ലി സോസും കുറച്ച് ടൊമാറ്റോ സോസും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സോസുകളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കാം. അപ്പോൾ ഈ സമയത്ത് നിൽക്കുകയാണെങ്കിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹെൽപ്പാൻ ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ ആവശ്യം വരില്ല ശരിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സമൂസ ഷീറ്റിൻ്റെ പീസസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാതും കൂടി ഒന്ന് ചേർത്ത് നന്നായി ഒന്നങ്ങ് മിക്സാക്കുക. അപ്പോൾ നമ്മുടെ സമൂസ ഷീറ്റും ചേർത്ത് നന്നായിട്ടൊക്കെ ഒന്ന് മിക്സാക്കി അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില, സ്പ്രിംഗ് ഓണിയനോ, കൊറിയാൻഡർ ലീഫോ, എന്താ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സമൂസ ഷീറ്റ് കൊണ്ടുള്ള സ്നാക്ക് അല്ലെങ്കിൽ ഒരു മെയിൻ കോഴ്സ് ആയിട്ടുള്ള ഒരു മീൽ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് നമ്മൾ കുക്ക് ചെയ്ത് അപ്പം തന്നെ സെർവ് ചെയ്യണം. എന്നാലാണ് നമ്മുടെ സമൂസ ഷീറ്റിൻ്റെ ക്രഞ്ചിനെസ് ഒക്കെ നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി എന്തായാലും ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതിനെക്കുറിച്ചുള്ളത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണത് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.